നമസ്കാരം എല്ലാവർക്കും, വിബീസ് ഹോമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന വളരെ സിമ്പിളായിട്ടും അതുപോലെ നല്ല ടേസ്റ്റിയും ആയിട്ടുള്ളൊരു ചപ്പാത്തിയുടെ റെസിപ്പിയാണ്. ബീട്രൂട്ട് കൊണ്ടുണ്ടാക്കിയ ഒരു ചപ്പാത്തിയുടെ റെസിപ്പിയാണിത്. നല്ല ടേസ്റ്റാണ്. ഇത് കഴിക്കാൻ വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. നല്ല ലെയർ ലെയറായിട്ട് വരുന്ന ചപ്പാത്തിയാണിത്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റാണ്. ഇത് തയ്യാറാക്കാൻ എളുപ്പമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് തുടങ്ങാം. അതിനായിട്ട് ആദ്യം ഒരു വലിയ ബീട്രൂട്ട് തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് ബീട്രൂട്ട് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു മീഡിയം തീയിലിട്ട് ഇത് നന്നായിട്ടൊന്ന് വറ്റിച്ച് റെഡിയാക്കിയെടുക്കുക. ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ ഒരുവിധം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇത് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണ്ട. വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ നല്ല പേസ്റ്റ് പോലെ ഇത് അരച്ചെടുക്കാം. ഇപ്പോൾ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടിയും ചപ്പാത്തിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ചേർത്തിട്ട് ഇത് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. മാവ് ഒരുപാട് ലൂസാണെങ്കിൽ കുറച്ചുകൂടി പൊടി ചേർത്ത് കൊടുക്കാം. മാവ് ഒരുപാട് ടൈറ്റ് ആണെങ്കിൽ കുറച്ചുകൂടി വെള്ളം കൂടി ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇത് ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാവ് തയ്യാറാക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ കൂടി തടവി ഇതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മാവ് ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഒന്നുകൂടെ ഒന്ന് കുഴച്ച് കൊടുത്തിട്ട് ചെറിയ ചപ്പാത്തിക്ക് ആവശ്യത്തിനുള്ള ചെറിയ ചെറിയ ഉരുളകളാക്കിയെടുത്ത് കയ്യിലിട്ട് നല്ലപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇനി മാവ് തടവിയ ഒരു ചപ്പാത്തി പലകയിലേക്ക് റോളാക്കിയെടുത്തിട്ടുള്ള മാവ് വെച്ചിട്ട് കുറച്ച് പൊടിയും കൂടി തടവി ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ നല്ല തിന്നായിട്ട് പരത്തിയെടുക്കാം. ഇത് വീണ്ടും മടക്കാനുള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കാം. ഇനി ഈ പരത്തി വെച്ചിരിക്കുന്ന മാവിന് മുകളിലേക്ക് കുറച്ച് എണ്ണ തടവിയിട്ട് ഇത് പകുതിയായിട്ട് മടക്കാം. ഇങ്ങനെ പകുതിയായിട്ട് മടക്കിയിട്ട് വീണ്ടും ഇതിന് മുകളിലേക്ക് കുറച്ച് എണ്ണ കൂടി തടവി കൊടുക്കുക. എന്നിട്ട് ഇത് വീണ്ടും പകുതിയായിട്ട് മടക്കുക. ഇപ്പോൾ ഒരു ട്രയാങ്കിൾ ഷേപ്പിലായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ പരത്തിയെടുക്കാം. ഇങ്ങനെ മടക്കിയെടുക്കുന്നതുകൊണ്ട് ചപ്പാത്തി നല്ല ലെയറായിട്ട് വരും. ഒരു മീഡിയം തിക്നെസ്സിലാണ് ഞാനിത് പരത്തിയെടുത്തിരിക്കുന്നത്. ഇനി നന്നായി ചൂടായി കിടക്കുന്ന തവയിലേക്ക് വേണം ഇത് ഇട്ട് കൊടുക്കാൻ. തവ നല്ല ചൂടായിരിക്കണം. അതുപോലെ മീഡിയം തീയിൽ ഇടുകയും വേണം. തീ കൂട്ടി വെക്കുകയോ കുറച്ച് വെക്കുകയോ ചെയ്യരുത്. മീഡിയം തീയിലിട്ട് നല്ലപോലെ ചപ്പാത്തി വേവിച്ചെടുക്കാം. ഇപ്പോൾ നല്ല ബബിളായിട്ട് വന്നിട്ടുണ്ട്, നല്ലപോലെ വീർത്ത് വന്നിട്ടുണ്ട്. ഇനി അതിന് മുകളിൽ കുറച്ച് ഓയിൽ കൂടി തടവി കൊടുക്കാം. ഓയിൽ തടവുമ്പോൾ ചപ്പാത്തി ഒന്നുകൂടി സോഫ്റ്റായിട്ട് വരും. ലെയർ ലെയറായിട്ട് മടക്കിയത് കൊണ്ട് ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിരിക്കും. വീണ്ടും ഒന്നുകൂടെ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കുറച്ചുകൂടി എണ്ണ തടവി കൊടുക്കുന്നത്. ഇപ്പം നല്ലപോലെ തിരിച്ച് മറിച്ച് വിട്ട് മീഡിയം തീയിലിട്ട് ചപ്പാത്തി റെഡിയാക്കിയെടുത്തിട്ടുണ്ട്. ഞാൻ ആ മുഴുവൻ ചപ്പാത്തി അതുപോലെ റെഡിയാക്കിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റാണ് ചപ്പാത്തി. കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഈ ചപ്പാത്തി. അതുപോലെ കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും. ഞാനിത് മുറിച്ച് കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് നല്ല ലെയർ ലെയറായിട്ട് ഇങ്ങനെ ഇളകി വരുന്നത്. മുറിച്ച് അകംഭാഗം കാണുമ്പോൾ തന്നെ നല്ല സോഫ്റ്റാണ്. അതുപോലെ ഓരോ ലെയറായിട്ട് ഇങ്ങനെ ഇളകി ഇളകി വരും. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. നല്ല കളർഫുൾ ആയതുകൊണ്ട് അവർ ആസ്വദിച്ച് കഴിക്കും. പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല, ഇങ്ങനെ തന്നെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നതായിരിക്കും.